ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ലവ് ഓഫ് എ സമ്മർ നൈറ്റിന്റെ മൂന്നാമത്തെ പാർട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജുന്ന് കുറേ പേർക്ക് കാശ് കൊടുത്ത് വങ്ങിന്റെ ടീമിൽ പോയി ചേരാൻ പറഞ്ഞത് അവൾ കൈയോടെ പിടികൂടുന്നു. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ എന്തേ ചെയ്യാൻ ശ്രമിക്കുന്നേ? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എനിക്ക് വേണ്ടത് വെറും കുറച്ച് പ്ലെയേഴ്സിനെ അല്ല, നല്ലപോലെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ അറിയുന്ന കളിക്കാരെയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് വലിച്ച് വിളിക്കുമ്പോൾ ജുൻ അവളോട്, നീ എന്തിനാ എവിടേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വങ്ങ്, നീ ആർക്കാണോ പൈസ കൊടുത്ത് എൻ്റെ ടീമിൽ ചേരാൻ പറഞ്ഞത് അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിക്കാൻ വാ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കേട്ടിട്ട് ജുൻ പറയാണ്, അവരോട് പറഞ്ഞ ജോലി അവർ കറക്റ്റായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ അവരോട് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വങ്ങ് അവനൊരു മരത്തിൽ ചേർത്ത് നിർത്തിയിട്ട്, അതെനിക്കറിയില്ല, ഇതിനു വേണ്ടി നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ കാശൊക്കെ വേസ്റ്റ് ആക്കുന്നത്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നിന്നോട് ആവശ്യപ്പെട്ടിരുന്നോ? ഇത് കേട്ടിട്ട് ജുന്ന് പറയാണ്, നിനക്കിപ്പോൾ ശരിക്കും എന്താ പ്രശ്നം? ബാസ്കറ്റ്ബോൾ ടീമിൽ പ്ലെയേഴ്സിനെ വേണ്ടത്, അത് ഞാൻ ഒപ്പിച്ചു തരാം, എന്താ പോരെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് നോർമൽ പ്ലെയേഴ്സിനല്ല, പ്രൊഫഷണലായിട്ട് ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആൾക്കാരെയാണെന്ന്. നീ ക്ലബിൽ ചേരുന്നില്ലെങ്കിൽ നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്ങനത്തെ പ്ലെയേഴ്സിനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ജുന്നു പറയാണ്, അങ്ങനെ എനിക്ക് ബാസ്കറ്റ്ബോൾ ടീം വെറുതെ വിടാൻ പറ്റില്ല, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് സയോയും കൂടി നിന്റെ ടീമിൽ എടുത്തോ എന്ന് പറയാണ്. അതിന് അവന് കളിക്കാൻ അറിയോ എന്ന് ജുൻ ചോദിക്കുമ്പോൾ അതേസമയം പെട്ടെന്ന് അവിടേക്ക് സയോ വന്നിട്ട് പറയാണ്, അത് ശരി, അപ്പോൾ നീ എന്നെ അത്രയ്ക്ക് നിസാരമായിട്ടാണോ വിചാരിച്ചിരിക്കുന്നത്? എന്നെ ഒന്ന് കോർട്ടിൽ കൂട്ടിക്കൊണ്ടു പോയി ഒന്ന് കളിപ്പിച്ചു നോക്ക്, അപ്പം അറിയാം എൻ്റെ പവർ എന്താണെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന വങ്ങ്, ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജുൻ പറയാണ്, നിന്റെ കൂടെ ആ ഡെലിവറി പയ്യനും മെഡിക്കൽ സ്റ്റുഡൻറ്റും പിന്നെ സയോയും ഇപ്പോൾ ഉണ്ട്, ഇനി വേണമെങ്കിൽ ആ ബൽവാനെയും കൂട്ടിക്കോ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് വങ്ങ്, ബൽവാനോ, അതാരാ എന്ന് ചോദിക്കുമ്പോൾ സയോ പറയാണ്, ആ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട്, നിനക്കറിയില്ലല്ലോ, നിനക്കത് കാണുമ്പോൾ മനസ്സിലാകും അതാരാണെന്ന് എന്നവൻ പറയാണ്. പിന്നീട് ജുന്നും വങ്ങും ഇങ്ങനെ ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആ ആന പെണ്ണും കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടും, ഇനി ഞാനിത് വെറുതെ വിടാനായിട്ട് വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ ഗ്യാങ്ങിനെയൊക്കെ ചേർത്ത് ടച്ചപ്പൊക്കെ ചെയ്ത് നമ്മുടെ വങ്ങിനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതേസമയം ഇവിടെ ജുന്ന് ആരൊക്കെ ബാസ്കറ്റ്ബോൾ ടീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ഫോമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടുട്ടു വങ്ങിനോട് പറയാണ്, നീ അവൻ്റെ ഇമോഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്ക്, അവന് നിന്നെ ഇഷ്ടമാണെന്നാ തോന്നുന്നേ. ഇത് കേട്ടിട്ട് വങ്ങ്, ഏത് ആംഗിളിൽ നിന്ന് നോക്കിയട്ടാ അവൻ എന്നോട് ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നിയത്? അവൻ എല്ലാ ഗേൾസിനോടും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ടുട്ടു പറയാണ്, ഇല്ലടി, അവൻ നിന്നോട് മാത്രമാണ് ഇത്ര ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റുള്ള ഗേൾസുമായി ഇങ്ങനെ ക്ലോസ് ആയി സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം അത് കോളേജിൽ വൈറലാകുന്നത്. ഇതേ സമയം ആ ആന പെണ്ണ് ഗ്യാങ്ങുമായിട്ട് അവിടെ വന്നിട്ട് ജുന്നിന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ വാങ്ങി ചെക്ക് ചെയ്യാണ്. ഓ ഭാഗ്യം, നീ ഇതിൽ രജിസ്റ്റർ ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് ജുന്നിനോട് പറയാണ്. അപ്പോ ജുൻ പറയാണ്, ആന നിനക്കറിയില്ലേ ഞാൻ ബാസ്കറ്റ്ബോൾ ക്ലബിൽ ജോയിൻ ചെയ്യില്ല എന്ന്. ഇത് കേൾക്കുന്ന ആനയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവള് പറയാണ്, ഓക്കെ, പക്ഷേ ഞാൻ അവളുടെ വേറൊരു മുഖം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നിനക്ക് കാണണ്ടേ? ഇത് കേട്ടിട്ട് വങ്ങ്, എന്ത്, എന്റെ വേറെ മുഖമോ? അത് എനിക്ക് കൂടി ഒന്ന് കാണണല്ലോ എന്ന് പറയുമ്പോൾ അതേ സമയം ആന അവളുടെ മൊബൈൽ എടുത്തിട്ട് ഇവളെ എല്ലാവരുടെയും മുമ്പിൽ നല്ലപോലെ നടിക്കുകയാണ്. ഇവള് ക്യാമറയുമായിട്ട് ഒളിഞ്ഞും മറിഞ്ഞും എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ എടുത്ത് കറങ്ങി നടക്കുകയാണ്. ഇവള് ബോയ്സ് ഹോസ്റ്റലിൽ വരെ കയറി ഇറങ്ങി ബോയ്സിനെ തപ്പി നടക്കുകയാണ്. അത് നിനക്കറിയാമോ എന്ന് പറയുന്നു. ഇത് നമ്മുടെ ജുന്നിന് മുമ്പേ തന്നെ അറിയാവുന്നത് കൊണ്ട് അവൻ അതൊന്നും മൈൻഡ് ആക്കുന്നത് പോലുമില്ല. അതേസമയം വങ്ങ് പറയാണ്, അതെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ, എന്റെ ടീമില് പ്ലെയേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, അതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോ ഇതൊക്കെ കേട്ടിട്ട് ആ ആന പറയാണ്, നീ ഇങ്ങനെ ബോയ്സിനെ തേടി കണ്ടുപിടിക്കുക മാത്രല്ലോ, നിന്റെ ടീമില് ചേരാൻ വന്നവരൊക്കെ നീ ടച്ച് ചെയ്ത് നോക്കുകയല്ലേ, അവരുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയല്ലേ, നീ ശരിക്കും ഒരു വൃത്തികെട്ടവളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോ വങ്ങ് പറയാണ്, ആ അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ജുന്നു വന്ന് ഞങ്ങളുടെ ടീമിൽ ചേർന്നാലും തന്നെ ഞാൻ അതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ആനക്കാണെങ്കിൽ വളരെ ദേഷ്യമാകുന്നുണ്ട്.
അപ്പോൾ ജുന്നു പറയാണ്, ഞാൻ എന്തായാലും ക്ലബിൽ വന്ന് ചേരാനായിട്ട് പോകുന്നേ ഇല്ല. ഇത് കേൾക്കുന്ന ആനയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അതേസമയം തന്നെ സായോയും വൽബാനയും കൂട്ടി അവിടേക്ക് വരികയാണ്. വൽബാനെ നല്ല പൊക്കവും വണ്ണവും ഉണ്ട്, ഒരു ഭീമനെ പോലെ തന്നെ. അപ്പോ വൽബാനെ കണ്ടിട്ട് ആന ഇവനൊക്കെ ആരാ എന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വൽബാന് ആനയെ കണ്ട മാത്രമേ തന്നെ അവന് വളരെ ഇഷ്ടമായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ. അതേസമയം വങ്ങ് പറയാണ്, എന്നാ പിന്നെ സായോയെയും വൽബാനെയും കൂട്ടി നമുക്ക് കോർട്ടിൽ പോയി ഇവർക്ക് രണ്ടുപേർക്കും ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാണ്. പിന്നീട് അവരെല്ലാവരും ബാസ്കറ്റ് ബോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഒന്നിനോടൊന്ന് മെച്ചമെന്ന പോലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വങ് അവരെ രണ്ടുപേരെയും ബാസ്കറ്റ് ബോൾ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് സായോ ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. അവൻ ഷോട്ട് ചെയ്യുന്ന ബോള് റോങ് ഷോട്ടായി നേരെ ആനയുടെ ദേഹത്തേക്ക് വീഴാനായിട്ട് പോവുകയാണ്. ഇത് കാണുന്ന ബൽവാൻ ഓടി വന്ന് അവളുടെ ദേഹത്ത് ആ ബോള് പതിക്കാതെ അവളെ രക്ഷിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും അമ്പോ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ബൽവാൻ അവളെ ഒന്ന് നോക്കി സ്മൈൽ ചെയ്തിട്ട് അവളെ നിന്ന് പോവുകയാണ്. പിന്നീട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ആ സീനിയർ പയ്യൻ അവന്റെ പുതിയ യൂണിവേഴ്സിറ്റി ടീമിലേക്ക് ചേരാനായിട്ട് വന്നിരിക്കുകയാണ്. അവനെ കോച്ച് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോ എല്ലാവരും അവനെ നോക്കി ചിരിച്ചിട്ട് നീ എന്തിനാ ആ ടീമിൽ നിന്ന് ഇവിടെ വന്ന് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ സീനിയർ പയ്യൻ പറയാണ്, എന്റെ കൂടെ ഗെയിം കളിച്ച് നിങ്ങൾക്ക് ആർക്കും ജയിക്കാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കിക്കോളും, അത് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യും എന്ന് പറയാണ്. പിന്നീട് അവൻ പറയാണ്, എനിക്ക് ആ ടീമിൽ തുടരാനായിട്ട് പറ്റില്ല, കാരണം ആ ടീം ഓൾറെഡി ഡിസ്ബാൻഡ് ആയതാണ്. എന്റെ ബാസ്കറ്റ് ബോൾ കരിയർ അതുകൊണ്ട് നശിച്ചു പോകാനായിട്ട് പാടില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടീമിൽ വന്ന് ചേർന്നത് എന്ന് പറയാണ്. എന്റെ കഴിവിന് ഞാൻ നിങ്ങളുടെ ടീമിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കേൾക്കുന്ന ടീം മെമ്പേഴ്സ് അവനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ നിങ്ങളെക്കാൾ പ്രൊഫഷണലായ പ്ലെയർ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അവിടെ നിന്ന് കട്ട് ചെയ്ത് വങ്ങിന്റെ അച്ഛന്റെ ആ പഴയ ബാസ്കറ്റ് ബോൾ ടീം മാച്ചാണ് കാണിക്കുന്നത്. അതില് ആ സീനിയർ പയ്യന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്തത് കണ്ടുകൊണ്ടാണ് വങ്ങിന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീണത്. ഇതെല്ലാം സ്വപ്നം കണ്ട് ആ സീനിയർ ചെക്കൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. തീർച്ചയായും ഞാൻ നിങ്ങളുടെ ആ സ്വപ്നം നിറവേറിയിരിക്കും, പക്ഷേ നമ്മുടെ ആ പഴയ ടീമിൽ നിന്നല്ല, അതിനുവേണ്ടി ഒരു പുതിയ ടീമിൽ നിന്ന് ഞാൻ നിങ്ങളുടെ സ്വപ്നം എന്തായാലും നിറവേറിയിരിക്കും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, നമ്മുടെ ടീമിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതിൽ എന്ന് പറഞ്ഞ് വങ്ങിന്റെ അച്ഛനോട് അവൻ സോറി പറയുകയാണ്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് വങ് അവളുടെ റൂമിലിരുന്ന് ഇങ്ങനെ ഡ്രാമകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ടുട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് വന്നിട്ട് നീ ഇത്ര റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെ? നമ്മൾ ഇതുവരെ ആകെ 4 പേര് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ഇനി ഒരാൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം നീ ചെക്ക് ചെയ്തതല്ലേ എന്ന് പറയാണ്. അതിന് വങ് പറയാണ്, അതെല്ലാം നോക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് എന്റെ ടീമില് 5-ാമതായി ആ ജുന്നിനെയാണ് വേണ്ടത്. ഇത് കേൾക്കുന്ന ടുട്ടു, അവനെങ്ങനെ നിനക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റും? അപ്പോ വങ് പറയാണ്, അവസാനം നമ്മുടെ ടീമിൽ തന്നെ അവൻ വന്ന് ചേർന്നിരിക്കും, നീ നോക്കിക്കോ എന്ന് പറയാണ്. നെക്സ്റ്റ് ഡേ വങ് ആ 4 പേരുടെയും ആപ്ലിക്കേഷൻ കൊണ്ടുപോയി പ്രിൻസിപ്പളിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോ പ്രിൻസിപ്പൾ ചോദിക്കുകയാണ്, ഇനിയും ഒരു ആപ്ലിക്കേഷൻ വേണമല്ലോ, അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് വങ് പറയാണ്, ഞങ്ങളുടെ 5-ാമത്തെ പ്ലെയർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരും, 2 മിനിറ്റ് മാഡം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ജുന്നും സയോയും കൂടി ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സയോ ചോദിക്കുവാണ്, എടാ വങ്ങിനിനി ഒരു പ്ലെയർ കൂടി ആവശ്യമുണ്ട്, അവള് നീ തന്നെ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവാണ്. ഇനിയിപ്പോ അവൾ ആ 4 ആപ്ലിക്കേഷൻ ഫോം പ്രിൻസിപ്പലിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്താൽ തന്നെ ടീം മെമ്പേഴ്സിന്റെ ഷോർട്ട് കാരണം ബാസ്കറ്റ് ബോൾ ക്ലബിന്റെ ആപ്ലിക്കേഷൻ അവരെന്തായാലും റിജക്ട് ചെയ്യും. പിന്നീട് നമ്മുടെ കോളേജില് ബാസ്കറ്റ് ബോൾ ടീം എന്ന് പറഞ്ഞ ഒരു ടീമേ ഉണ്ടാവില്ല. ഇത് കേട്ടിട്ട് ജുൻ പറയാണ്, ഇല്ല ഞാൻ അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ല, എന്തായാലും നമ്മുടെ കോളേജിൽ ഒരു ബാസ്കറ്റ് ബോൾ ടീം ഇരുന്നേ മതിയാവൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു വട്ടം അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷേ ഒരു വട്ടം മാത്രം, ഒരു പ്രാവശ്യം അവളുടെ ടീമിൽ ജോയിൻ ചെയ്യും, ഒരേ ഒരു മാച്ച് വിൻ ചെയ്യും, അത് കഴിഞ്ഞാൽ ഞാൻ ആ ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരും. കാരണം ഒരു മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാസ്കറ്റ് ബോൾ ടീം രക്ഷിക്കാമല്ലോ. ഇത് കേൾക്കുന്ന സയോയും അതെ, എന്നാ പിന്നെ നീ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ജുന്ന് സയോയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു.
നേരെ അവൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വന്നിട്ട് ഞാനാണ് ആ അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് വങ്ങിനോട് പ്രിൻസിപ്പള് ഇതാണോ നീ പറഞ്ഞ ആ അഞ്ചാമത്തെ പ്ലെയർ, ഇവൻ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വങ് അതെ മാഡം ഇവൻ തന്നെയാണ് അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയാണ്. അപ്പോൾ ജുന്ന് വങ്ങിനോട് ചോദിക്കുകയാണ് നിനക്ക് ഇത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നോ ഞാൻ എസ് പറഞ്ഞ് ഇവിടേക്ക് വരുമെന്ന്, എനിക്ക് വേണ്ടിയാണോ നീ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വങ് പറയാണ് ആ അതെ അതുകൊണ്ടെന്താ നീ ഇപ്പൊ വന്നില്ലേ. അതേസമയം പ്രിൻസിപ്പള് പറയാണ് ഓക്കെ നിങ്ങളുടെ ബാസ്കറ്റ് ബോൾ ടീം ഒരേ ഒരു മാച്ച് വിൻ ചെയ്യണം, അങ്ങനെ വിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എല്ലാം സക്സസ് ആവും, അതുകൊണ്ട് നിങ്ങൾ വിൻ ചെയ്തിരിക്കണം, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ടുട്ടുവും വങ്ങും കൂടി ക്ലബിലെ എല്ലാവരും ജോയിൻ ചെയ്തത് കൊണ്ട് വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഓരോരോ മെമ്പേഴ്സിനും വെൽക്കം വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷെ ആരും ഒരു റെസ്പോൺസ് പോലും ചെയ്യാത്തത് കൊണ്ട് പിന്നീട് അവൾ എല്ലാവരെയും ഫോണിലേക്ക് വിളിക്കുവാണ്. വങ് ആദ്യം ആ മെഡിക്കൽ സ്റ്റുഡന്റിനെ വിളിക്കുമ്പോൾ അവൻ എനിക്ക് റിപ്പോർട്ടെല്ലാം സബ്മിറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് കുറെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലിങ് അതായത് നമ്മുടെ ഡെലിവറി പയ്യനെ വിളിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു ഡെലിവറി കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ എനിക്ക് പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ, ഇപ്പം എനിക്ക് ക്യാഷ് കിട്ടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയിലാണ്, അതുകൊണ്ട് എൻ്റെ വിലപ്പെട്ട സമയം നിങ്ങൾ പാഴാക്കരുതെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ ബൽവാനും സയോയും കൂടി പെൺപിള്ളേരെ സൈറ്റ് അടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ആനയും അവിടെ ഉണ്ടെന്നറിഞ്ഞ് ബൽവാനും അവന്റെ കൂടെ വന്നിരിക്കുവാണ്. അതേസമയം വങ് അവര് വിളിച്ച് വെൽക്കം പാർട്ടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല, അയ്യോ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവര് അവളെ മൈൻഡ് ചെയ്യാതെ വിടുകയാണ്. ഇതൊക്കെ കേട്ട് കഴിയുന്ന വങ് ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ശരി ജുന്നെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ചെന്ന് നോക്കുമ്പോ ജുന്നവിടെ കോർട്ടില് ബാസ്കറ്റ് ബോള് തനിയെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതേസമയം വങ് അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ കോൾ അവൻ കണ്ടിട്ടും അവളുടെ ആ കോള് കട്ട് ചെയ്തിട്ട് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെയും കളിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന വങ് പറയാണ് ഇവനെ എങ്ങനെയെങ്കിലും നമ്മുടെ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, അത് നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ടീം എല്ലാ ടീംസിനെയും ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയാണ്. പിന്നീട് നെക്സ്റ്റ് ഡേ എല്ലാവരും ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വങ് പറയാണ് എല്ലാവരും അവരവരുടെ ടാലൻസ് ഒക്കെ കാണിക്ക്, എന്നാൽ മാത്രമാണ് ഏത് പൊസിഷനിലാണ് നിങ്ങൾ ആരൊക്കെ ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് തീരുമാനിക്കാനായിട്ട് പറ്റൂ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കളിച്ചു തുടങ്ങിക്കോ എന്ന് പറയാണ്. അതേസമയം അവിടേക്ക് ആനയും ഗ്യാങ്ങും വരുന്നത് കാണുന്ന ബൽവാൻ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞ് അവൻ അടിപൊളിയായിട്ട് മാച്ച് കളിക്കാനൊക്കെ തുടങ്ങുവാണ്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ആനയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവനൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ജുന്നിന് വേണ്ടി ചീറ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് അടുത്ത മാച്ച് മെഡിക്കൽ സ്റ്റുഡന്റും നമ്മുടെ ജുന്നും തമ്മിലുള്ളതാണ്. പക്ഷെ മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ ജുന്നധികം സപ്പോർട്ടീവായിട്ട് കളിക്കാത്തത് കൊണ്ട് വങ് അവനോട് പറയാണ് നീ ഇങ്ങനെ ഒട്ടും സപ്പോർട്ടീവായിട്ട് കളിക്കാതെ ഇരിക്കരുത്, അതിന് നമ്മുടെ ടീമിന്റെ കൂടെ നീ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇത് കേൾക്കുന്ന ജുന്ന് എനിക്ക് പറ്റില്ല ഞാനിപ്പോ ഇവിടെ നിന്ന് പോവുകയാണ്, കാരണം ഞാൻ ഒരേ ഒരു മാച്ച് മാത്രമാണ് ഓക്കെ പറഞ്ഞത്, അതിനിങ്ങനെ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അവൻ പോകുന്നത് കാണുന്ന എല്ലാവരും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് ഈവനിങ് നമ്മുടെ വങ്ങും ടുട്ടുവും കൂടി റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ ഒന്ന് ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യിക്കണം, എന്താ ഇപ്പോൾ അതിനൊരു വഴി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ടുട്ടു വങ്ങിനോട് പറയാണ് ഫസ്റ്റ് നമുക്ക് ജുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആ കോർട്ടില്ലേ അതവൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും നമ്മുടെ ടീമിന്റെ കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കും, അതല്ലാതെ അവന് വേറെ വഴിയുമില്ല. ഇത് കേൾക്കുന്ന വങ് അത് ശരിയാണല്ലോ, ഇത് നല്ല അടിപൊളി ഐഡിയ ആണ്, എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയാണ്. പിന്നീട് പിറ്റേ ദിവസം ജുന്ന് എപ്പോഴത്തെയും പോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് വന്നിരിക്കുവാണ്. അവൻ അവന്റെ കയ്യിലിരിക്കുന്ന കീ എടുത്ത് കോർട്ടിന്റെ ലോക്ക് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ലോക്ക് അൺലോക്ക് ആവുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അനങ്ങുന്നു പോലുമില്ല. അതേസമയം അവിടേക്ക് വങ് വന്നിട്ട് എന്താ അത് ലോക്കാണോ, ഞാൻ തന്നെ അത് ലോക്ക് ചെയ്ത് വെച്ചത്, ഇതാണിപ്പോ അതിന്റെ കീ എന്ന് പറഞ്ഞ് അവൾ ഒരു കീ എടുത്ത് കാണിക്കുവാണ്. ഇത് കണ്ടിട്ട് ജുന്ന്
നീ എന്താ കളിക്കാണോ? ആ കീങ്ങ് താ എന്ന് ചോദിക്കുമ്പോ വങ്ങ് പറയാണ്, പറ്റില്ല, നിനക്കിത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ ഫസ്റ്റ് നമ്മുടെ ടീമിന്റെ കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്യും. നീ ഇങ്ങനെ തനിയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്താവാനാ? അതുമല്ല, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിന്റെ സ്കിൽസും വളരാനും പോകുന്നില്ല. ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആണ് എന്ന് വങ്ങ് ജുനിനോട് പറയാണ്. അപ്പോ അത് കേട്ടിട്ട് ജുൻ അവളോട് പറയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അതെല്ലാം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നീ ആ കീ ഇങ്ങ് താ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ആ കീ തട്ടിപ്പറിച്ച് വാങ്ങിയെടുക്കുവാണ്. ഇത് കാണുന്ന വങ്ങ് അവന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിയെടുക്കാൻ വേണ്ടി നേരെ ജമ്പ് ചെയ്ത് അവന്റെ മുകളിലേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും ഒരു കീക്ക് വേണ്ടി തല്ലി പിടിച്ചോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് കീ അറിയാതെ കൈ തട്ടി താഴെയുണ്ടാകുന്ന ആ ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് വീഴുവാണ്. ഇത് കാണുന്ന വങ്ങും ചുന്നും അയ്യോ എന്ന് പറഞ്ഞ് ഷോക്കായാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവിടെ വെച്ച് ലവ് ഓഫ് എ സമ്മർ നൈറ്റിന്റെ ഈ പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ഇനി വരുന്ന ലവ് ഓഫ് എ സമ്മറിന്റെ അടുത്തടുത്ത എപ്പിസോഡ്സ് ഒക്കെ മറക്കാതെ കാണണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഓൺ ആക്കി വെക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.